ഹായ് അസ്സലാമു അലൈക്കും. നമ്മുടെ ഇന്നത്തെ വീഡിയോ, ഞാൻ എൻ്റെ മക്കൾക്ക് വൈകുന്നേരത്തിന് ചായക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള പഴം നിറച്ചതും ഏലാഞ്ചിയും കൂടെ ആണ് കേട്ടോ. നല്ലൊരു അടിപൊളി സ്നാക്കാണ്. പഴം സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്ക്. അതൊരു ട്രഡീഷണൽ ഡിഷാണ് കേട്ടോ. അപ്പോൾ ഈ പഴം കട്ട് ചെയ്തതിൻ്റെ ഉള്ളിൽ നല്ല ഫില്ലിങ്ങൊക്കെ ഉണ്ട്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡിഷും കൂടെയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം ഞാനൊരു പാൻ വെച്ച് ചൂടാക്കി 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്കൊരു ഏകദേശം 25 ഗ്രാം വരുന്ന കേശവനട്ടൊന്ന് കഷ്ണങ്ങളാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂത്ത് വരട്ടെ, അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ കൂടുതലും പഴം വെച്ചിട്ടാണ് കേട്ടോ മക്കൾക്ക് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറ്റി മാറ്റി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ഞാനൊന്ന് 25 ഗ്രാമോളം വരുന്ന റൈസിൻസും കൂടി, നമ്മളെ ഉണക്കമുന്തിരി ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് ചേർത്തിട്ടുണ്ട്. 25 ഗ്രാം എന്ന് വരെ ഏകദേശം പറഞ്ഞാണ്. അതിൽ കുറഞ്ഞെന്ന് വെച്ചിട്ടോ കൂടിയെന്ന് വെച്ചിട്ടൊന്നും കുഴപ്പമില്ല, ഫില്ലിങ്ങിൻ്റെ ഉള്ളിലിടാനുള്ളതാണ്. അപ്പോൾ നമ്മളടുത്തുള്ളത് ചേർത്താൽ മതി. ഞാൻ ബ്ലാക്ക് റൈസിൻസും കൂടെ എൻ്റെ അടുത്തുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി ഒരു കുറച്ച് 25 ഗ്രാമോളം ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും ഇടാനില്ലെങ്കിലും തേങ്ങയും പഞ്ചസാരയും ഇട്ട് അങ്ങനെ ഇട്ടാലും മതി കേട്ടോ. ഇനി ഇത് മാത്രമല്ല, ഇതിലേക്ക് കസ്കസ് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർക്കുക. അങ്ങനെ എക്സ്ട്രാ സാധനങ്ങളൊക്കെ ഇടുമ്പോൾ അത്ര തന്നെ ടേസ്റ്റും കൂടും. അപ്പോൾ ഇതൊക്കെ നല്ല വറുത്ത് കിട്ടിയതിന് ശേഷം ഞാൻ അതിലേക്ക് തേങ്ങ ഇട്ടിട്ടുണ്ട്. തേങ്ങ ചെറിയതാണ്, ഒരു 1.5 കപ്പോളം ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഒന്ന് ചേർക്കണം. പഞ്ചസാര ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഞാൻ 1/2 കപ്പ് ചേർത്തിട്ടുണ്ട്. അത്യാവശ്യം മധുരം വേണ്ട കുട്ടികളാണ് എൻ്റെ മക്കൾ, അപ്പോൾ ഞാൻ അതിനനുസരിച്ച് ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കുറവ് മതിയെങ്കിൽ പഞ്ചസാരൻ്റെ അളവൊക്കെ കുറച്ചെടുക്കാം. ഇനി അതും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മളൊരു 1/2 ടീസ്പൂൺ വരുന്ന ഏലക്കാ പൊടിയും കൂടെ ഒന്ന് ചേർത്തിട്ടുണ്ട്. ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അത് വേണ്ടെങ്കിൽ ഒഴിവാക്കാം, പക്ഷേ ട്രഡീഷണൽ ഡിഷാണ് ഈ പഴം നിറച്ചത്. അതിലേക്ക് മസ്റ്റാണ് ഏലക്കാ പൊടി. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇളക്കി കൊടുക്കാം. ഒന്ന് വറുത്ത് വരേണ്ട ആവശ്യമുള്ളൂ, റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വെച്ചതിന് ശേഷം ഒരു ബൗൾ എടുത്ത് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വരുന്ന മൈദ ചേർത്ത് കൊടുക്കാം. ഒരുപാട് മൈദൻ്റെ ഒന്നും ആവശ്യമില്ല, 2 ടേബിൾ സ്പൂൺ തന്നെ മതിയാവും കേട്ടോ. അതിനുശേഷം ഞാൻ 1 ടേബിൾ സ്പൂൺ വരുന്ന അരിപ്പൊടിയില്ലേ, നമ്മളെ വറുത്ത അരിപ്പൊടിയോ ഏത് അരിപ്പൊടിയോ ആയാലും കുഴപ്പമില്ല, ഒരു അരിപ്പൊടിയും കൂടെ ചേർക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ആവശ്യത്തിന് ഒരു 1/2 ടീസ്പൂണോളം വരുന്ന ഉപ്പും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സാധാരണ വെള്ളം ചേർത്തൊന്ന് കലക്കിയെടുക്കാം. ഒരുപാട് ലൂസ് ആവാൻ പാടില്ല, നല്ല തിക്ക് ബാറ്ററാണ് വേണ്ടത്. എൻ്റെ അടുത്ത് നിന്ന് തന്നെ കുറച്ചൊന്ന് ലൂസായിട്ടുണ്ട്, അത്രയും ലൂസ് ആവാൻ പാടില്ല, നല്ല ടൈറ്റ് ആവുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് റെഡിയാക്കിയതിന് ശേഷം. ഇനി നമുക്ക് പഴം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഈ നീളത്തിലൊന്ന് കീറി കൊടുക്കണം. ഇതിൻ്റെ ഈ തള്ളി നിൽക്കുന്ന ഭാഗമാണ് കീറി കൊടുക്കേണ്ടത്. തൊലിച്ചിട്ട് ചെയ്യാൻ കഴിയുന്നവർക്ക് അങ്ങനെ ചെയ്യാം, ഫസ്റ്റായിട്ടൊക്കെ ചെയ്യുന്നവർക്ക് ഇങ്ങനെയാണ് കേട്ടോ സേഫ്റ്റി. കാരണം ഈ പഴം പൊട്ടി പോകാൻ പാടില്ല. ഇതുപോലെ ഒന്ന് അകത്തി കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കലാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഉള്ളിൽ വരെ കീറി കൊടുക്കണം. ഇങ്ങനെ കീറുന്ന സമയത്ത് അപ്പുറം ഒന്നും കട്ടായി പോയിട്ടില്ല എന്നുള്ളതൊന്ന് ശ്രദ്ധിച്ചോളാം കേട്ടാ. ഇനി നമുക്കിതിലേക്ക് ഈ ഫില്ലിംഗ് ഒന്ന് നിറച്ച് കൊടുക്കാം. സ്പൂണുകൊണ്ടൊന്നും കഴിയൂല, കൈ കൊണ്ട് തന്നെ നിറച്ച് കൊടുക്കണം കേട്ടാ. നമുക്ക് എത്രത്തോളം വേണമെന്നുള്ളതിനനുസരിച്ച് നല്ല ഏറ്റവും കൂടുതൽ നിറക്കണതാണ് അത്രയും നല്ലത്. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ തൊലി ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങോട്ട് ഈ ഫില്ല് ചെയ്യുന്ന സമയത്തും പൊട്ടുന്നില്ല. അല്ലെങ്കിൽ പഴം മാത്രം പിടിച്ച് നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതൊന്ന് റിസ്ക്കാണ്, നല്ല എക്സ്പീരിയൻസ് ഉള്ളവർക്കേ നടക്കുകയുള്ളൂ. അപ്പോൾ ഞാനതാണ് ഇങ്ങനെ പഴത്തിൻ്റെ തൊലി അടക്കം കീറിയെടുത്തത്. അപ്പോൾ നന്നായിട്ട് ഫില്ലിങ്ങൊക്കെ നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പഴങ്ങളും കൂടെ ഇതുപോലെ ഒന്ന് നിറച്ചെടുക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ കേട്ടോ. ലൈക്ക് കൊടുത്താൽ മാത്രം പോരാ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ വീഡിയോ കണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നാലേ ഞങ്ങൾ കിട്ടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ ഞങ്ങൾ കിട്ടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എല്ലാ പഴങ്ങളും ഒന്ന് നിറച്ചെടുക്കട്ടെ. ഞാൻ ഒരു 5 പഴം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 5 പഴത്തിൽ ഇതുപോലെ ഫില്ലിംഗ് ഒന്ന് നിറച്ച് കൊടുക്കണം. നമ്മൾ കുട്ടികൾക്ക് ബേക്കറിയിൽ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നതിനേക്കാളും ഇതുപോലെ വീട്ടിൽ വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണതാണ് എപ്പോഴും നല്ലത്. കുറച്ചൊന്ന് മെനക്കെടേണ്ടി വരും, എന്നാലും നമ്മളെ കുട്ടികൾക്ക് ഇതുപോലെ ഹെൽത്തി ആയിട്ട് കൊടുക്കണതല്ലേ നല്ലത്. അപ്പോൾ ഞാൻ ആ പഴം കൂടെ ഒന്ന് ഫില്ല് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളതും ഫില്ല് ചെയ്തതിന് ശേഷം കുറച്ചൊന്ന് ഫില്ലിങ്സ് ബാക്കിയായിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ഏലാഞ്ചി ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ ഫില്ലിങ്സ് ബാക്കിയായാൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ശേഷം ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കണതൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് കണ്ട് എടുക്കാൻ നോക്കിയാൽ ചിലപ്പോൾ പഴം പൊട്ടിപ്പോകും. അപ്പോൾ ഞാൻ താഴെ ഭാഗം കട്ട് ചെയ്തതിന് ശേഷം എല്ലാം മുകളിലേക്ക് വലിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. തൊലി കളഞ്ഞെടുക്കുന്ന സമയത്തൊന്ന് ശ്രദ്ധിച്ചാൽ മതി, കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് തന്നെ എടുക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ ഞാൻ ഇതെല്ലാം ഇതിനൊന്ന് അയച്ചെടുക്കട്ടെ. ഒരു പഴം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ബാക്കിയെല്ലാം ഞാൻ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാത്തിൻ്റെയും തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് വേണം. 4 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി നെയ്യ് ഇല്ലെങ്കിൽ ഓയിലോ വെളിച്ചെണ്ണ എന്തെങ്കിലും ഒഴിക്കാം, ഏറ്റവും നല്ലത് നെയ്യാണ് കേട്ടോ. ഇനി നമ്മൾ കഴുകി വെച്ചിട്ടുള്ള മൈദയും അരിപ്പൊടിയും കൂടെ ഉള്ള മാവുണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ ഈ ഫില്ലിങ്ങിൻ്റെ മേലെ ഒരു കോട്ടിങ് കൊടുക്കുക. ഇതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചാൽ തന്നെ ലൂസായി പോയി. കുറച്ചും കൂടെ തിക്കായിട്ടുള്ള മാവാണെങ്കിൽ ഒന്ന് കട്ടിയിൽ അവിടെ ലെയറായിട്ടുണ്ടാവും കേട്ടോ. ഇങ്ങനെ ലൂസാണെന്ന് വെച്ചിട്ട് ഇതിൻ്റെ ഒന്ന് പൊട്ടി പോയിട്ടൊന്നുമില്ല, നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ തന്നെ അറിയാം, കുഴപ്പമൊന്നും ഉണ്ടായില്ല. പക്ഷേ കുറച്ചും കൂടെ ഒന്ന് തിക്കാക്കി എടുക്കുന്നത് നല്ലതാണ്. ഇങ്ങനെ ഉറ്റി പോകുന്നുണ്ട് തായക്കൊക്കെ, അങ്ങനെയൊന്നും ഇല്ലാതെ നല്ല വൃത്തിയിൽ എടുക്കാൻ പറ്റണമെങ്കിൽ കുറച്ചും കൂടെ ടൈറ്റിൽ മാവ് എടുക്കുക. അപ്പോൾ ഞാൻ 2-3 എണ്ണം ഒരു ഒറ്റ തവണയായിട്ട്
ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാ ഭാഗവും നമ്മൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് എല്ലാ ഭാഗവും ഒന്ന് വെന്ത് വരണം കേട്ടോ. ഈ നെയ്യ് കിടന്ന് വേവണം. ഇത് ശരിക്കും പറഞ്ഞാൽ ഒന്ന് തന്നെ മതി നമുക്ക് വയറ് നിറയാന്. ഒരു പഴം മാത്രമല്ലല്ലോ, അതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ്ങും ഇതെല്ലാം കൂടെ വരുമ്പോൾ നല്ല വയറ് നിറച്ചുണ്ടാവും എന്ന് കഴിക്കാൻ തന്നെ. അപ്പോൾ ഇതൊക്കെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ട്രഡീഷണൽ ഡിഷായതുകൊണ്ട് ഒരിക്കലെങ്കിലും നിങ്ങളൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കണേ. അപ്പോൾ ഞാൻ മൂന്നെണ്ണം ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇനി ബാക്കി രണ്ടെണ്ണം കൂടെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അത് ഫ്രൈ ചെയ്ത് മാറ്റിയ പാനിലേക്ക് തന്നെ ഞാൻ ഒരു വലിയ സൈസ് പഴം എടുത്തിട്ട് ചെറിയ പീസാക്കി കട്ട് ചെയ്തൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഉണ്ടല്ലോ, അതുകൊണ്ട് ഏലാഞ്ചി ഉണ്ടാക്കാൻ പോകണം കേട്ടോ. അപ്പോൾ ഇത് റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള ആ ഫില്ലിങ്ങിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി, നമുക്ക് ഏലാഞ്ചിൻ്റെ ഉള്ളിൽ നിറക്കാനുള്ള ഫില്ലിങ്ങും റെഡിയാവും. ഏലാഞ്ചിൻ്റെ ഉള്ളിൽ ഏലാഞ്ചിയൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും എന്ന് കരുതുന്നു. പക്ഷേ ഞാൻ ഉണ്ടാക്കിയ സമയത്തൊന്ന് വീഡിയോ കാണിച്ചാണ്, ഉണ്ടാക്കിയിട്ടില്ലാത്തവർക്കൊക്കെ ഒരു ഉപകാരമാവുമല്ലോ. അപ്പോൾ ഈ ഫില്ലിംഗ് ഒന്ന് ഇളക്കി കൊടുത്ത് അതിൽ പഞ്ചസാര വേണമെങ്കിൽ ചേർക്കാം. ഈ പഴം നല്ല പഴുത്ത പഴം ആയതുകൊണ്ട് ഞാൻ വേറെ എക്സ്ട്രാ പഞ്ചസാര ചേർക്കുന്നില്ല. നേരത്തെ നമ്മൾ ആ ഫില്ലിങ്ങിലേക്ക് പഞ്ചസാര ഇട്ടണമല്ലോ. അപ്പോൾ ഇനി നമുക്ക് ഇതിന് വേണ്ട ബാറ്റർ റെഡിയാക്കാം. അതിന് വേണ്ടി ഒരു കപ്പ് മൈദ ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരം ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് മാത്രം ഒരു ഇത്തിരി ഒരു നുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ അതിനുശേഷം ഒരു കോഴിമുട്ടയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കോഴിമുട്ട നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട ഒഴിവാക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല, ഉണ്ടാകണമാണ് ഏറ്റവും നല്ലത്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ബേക്കിംഗ് പൗഡറാണ് കേട്ടോ. ബേക്കിംഗ് സോഡ ആണെങ്കിൽ അങ്ങനെയും ചേർക്കുക, കുഴപ്പമൊന്നുമില്ല. ഞാൻ ബേക്കിംഗ് പൗഡർ 1/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി ഞാൻ പച്ചവെള്ളമാണ് 1/4 കപ്പ് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് പാലുണ്ടെങ്കിൽ പാലൊഴിച്ചാൽ അത്രയും നല്ലതായിരിക്കും. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. ഞാനിപ്പോൾ അതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ് കേട്ടോ. ഈ മാവിന് ഇത്ര തിക്നെസ് വേണം. ഇനി നമുക്കൊരു പാൻ വെച്ച് ചുടാൻ തുടങ്ങാം. ഇതൊരു ദോശ പോലെ നമ്മളിങ്ങനെ ചുറ്റിച്ച് പരത്തിയെടുക്കാന്നേ ഉള്ളൂ, പ്രത്യേകതയൊന്നുമില്ല. ഒരു കുഴപ്പമില്ല, അടിയിലൊന്നും പിടിക്കില്ല. നമുക്കത് നന്നായിട്ട് പരത്തിയെടുക്കാം. ഇത് മറിച്ചിടാതെ ഇതിലേക്ക് നേരിട്ട് ഫില്ലിങ് വെക്കണവരുണ്ട്. ഞാൻ ഒന്ന് ജസ്റ്റ് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് മറിച്ചിടാൻ ഞാൻ ഒരു പൊതുയാണ്. അപ്പോൾ അത് മറിച്ചിട്ടതിന് ശേഷം തിരിച്ച് ഇങ്ങോട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. ഫില്ലിംഗ് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും പൊതിഞ്ഞെടുക്കാം. കള്ളിയിലായിട്ട് ആ 2 സൈഡും മടക്കി കള്ളിയിലാണെങ്കിൽ അങ്ങനെ ചെയ്യാം, ഉരുട്ടി റോളാക്കി എടുക്കുക. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് കഴിയുന്ന പോലെ എങ്ങനെയെങ്കിലും അതിലൊന്ന് പൊതിഞ്ഞെടുക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഒരു ഇലഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ചുട്ടെടുക്കണം. ഞാൻ ഈ ബാക്കി വന്ന ഫില്ലിംഗ് കൊണ്ട് ഒരു പഴയിട്ടിട്ടല്ലേ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്നിട്ട് പോലും എനിക്ക് ഒരു 5 ഇലാഞ്ചി ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് രണ്ടും ട്രഡീഷണലായിട്ടുള്ള ഡിഷാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ടൊക്കെ ഉണ്ടാവും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്തതാണ്. ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്, മക്കൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. പഴം കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവരെ കഴിപ്പിക്കാനും പറ്റും കേട്ടോ. അപ്പോൾ നമ്മളെ പഴം വെച്ചിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ 5 പഴം നിറച്ചതും 5 ഏലാഞ്ചിയാണ് ആ ഫില്ലിംഗ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാനിതൊന്ന് കട്ട് ചെയ്തും കൂടെ കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ്ങൊക്കെ ഒരുപാടുണ്ട്, നല്ല ടേസ്റ്റാണ് കേട്ടോ, വയറ് നിറയുകയും ചെയ്യും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് കൊടുക്കാൻ മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.